ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് മേപ്പാടി പഞ്ചായത്ത് അംഗം മിനിയാണ്. മിനി, രാവിലെ രക്ഷാപ്രവർത്തനത്തിന്റെ തിരക്കുകളിലായിരിക്കും അല്ലേ? ഇപ്പോൾ ആവശ്യത്തിനുള്ള സഹായങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ പുതിയ അപ്ഡേഷൻ പറഞ്ഞാല് 481 പേരെ രക്ഷപ്പെടുത്തി. പിന്നെ 481 അല്ലേ? അതെ അതെ, 180 പേര് വിംസ് ചികിത്സയിലുണ്ട്. 123 മരണമാണ് ഇപ്പൊ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്ര നേരമായിട്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാല് അവിടുത്തെ അവസ്ഥ കാണുമ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയാണുള്ളത്. കാരണം അറിയാലോ, നമ്മള് ഏറ്റവും അടുത്ത് പറഞ്ഞ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും മണ്ണിന്റെ അടിയിൽ അവിടുത്തെ ദുരന്തഭൂമിയായി മാറിയ കാഴ്ച നമുക്ക് കണ്ടാ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അപ്പോ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ ഇതാണ്, 121 പേരെ നമ്മൾ തിരിച്ചറിഞ്ഞു, 73 പേരെ കറക്റ്റ് തിരിച്ചറിഞ്ഞ്, ബാക്കി ഇപ്പോഴും നമ്മൾ സൈനികർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. തീർച്ചയായും ഇനി വിഷമം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. കാരണം ആ ഒരു അവസ്ഥ വിവരിക്കാനാകാത്ത അവസ്ഥയാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് അറിയാമെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ജനപ്രതിനിധികളോട് മാത്രമേ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ എല്ലാ മേഖലയിലേക്കും, ഈ ദുരന്തം ബാധിച്ച എല്ലാ മേഖലയിലേക്കും കൃത്യമായി രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് അവിടെ? ഇപ്പൊ ഇന്ന് ഇന്നലെ രാത്രി മുതൽ ഒരു മുണ്ടക്കൈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതുവരെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. പൂർണ്ണമായും തകർന്ന സ്ഥലമാണല്ലോ അവിടെ. ഇനി അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കൂടുതൽ അപ്ഡേഷൻ ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് നിലവിലുള്ളത്.